സാധാരണ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല. കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി ഘടകത്തിലോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലോ പെടുത്താം. അതാണ് അതിൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ എന്നോട് തന്നെ അദ്ദേഹത്തിന് ഇത്ര വിഷമമുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടിട്ട് ഈ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, എനിക്ക് വല്ലാത്ത വിഷമമായി എന്ന് പറഞ്ഞാൽ അതിനെല്ലാം പരിഹരിക്കുന്ന രീതികളുണ്ട്. അല്ലെങ്കിൽ ഒരു പാർട്ടി കത്ത് പാർട്ടിക്ക് കൊടുക്കുക, പാർട്ടി നേതൃത്വത്തിനൊക്കെ കൊടുക്കുക. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടി രീതികളാണ്. സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് എന്നോടൊപ്പം ചേരുന്നത്. ഇന്നലെ ഈ ഷുക്കൂർ ചില പ്രയാസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതേ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എം കൃഷ്ണദാസ് നടത്തിയൊരു പരാമർശമുണ്ട്, വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ എന്താണ് പാർട്ടിയുടെ ഒരു നിലപാട്? ഇന്നലെ തന്നെ ഞാൻ ഈ ഷുക്കൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ഒരു വികാരത്തിൻ്റെ പുറത്തുണ്ടാക്കിയ ഒരു പ്രതികരണമാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ വല്ലാതെ പർവ്വതീകരിച്ച് പ്രചരിപ്പിക്കുന്നത് ഒരു ലക്ഷ്യം വച്ചാണ്. അപ്പം മാധ്യമങ്ങളിത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെയെല്ലാം പുറകോട്ട് വലിപ്പിക്കാൻ പറ്റും, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ പ്രചരിപ്പിച്ചത് സി പി എമ്മിനകത്ത് വലിയ പൊട്ടിത്തെറി പാലക്കാട് എന്നതായിരുന്നു ചില മാധ്യമങ്ങളുടെ വാർത്ത. അങ്ങനെ വാർത്ത കൊടുക്കാൻ പാടുള്ളതല്ലല്ലോ. സി പി എമ്മിനകത്ത് അങ്ങനെ ഒരു പൊട്ടിത്തെറി ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ വസ്തുതാപരമായ കാര്യങ്ങളല്ലേ. ഇനിയിപ്പോൾ ഷുക്കൂർ എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി മെമ്പർ അങ്ങനെ ഒരു നിലപാടിൽ ഉറച്ചു നിന്നു എന്ന് വെക്കുക, സി പി എമ്മിൽ പൊട്ടിത്തെറി ആകുമോ? ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ ഒരു അഭിപ്രായ ഭിന്നത പറഞ്ഞു, ഞങ്ങൾക്ക് ആ അഭിപ്രായ ഭിന്നതയെല്ലാം പരിഹരിക്കാൻ ഞങ്ങളുടേതായിട്ടുള്ള സംഘടനാ രീതികളുണ്ടല്ലോ, അതല്ലേ ഇന്നലെ കണ്ടത്. അപ്പോൾ പ്രകോപിപ്പിച്ചത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ ആ രൂപത്തിലേക്ക് ഒരു ഘട്ടത്തിലും വരാൻ പാടില്ല. അതിൻ്റെ പ്രതികരണമാണ് സഖാവ് കൃഷ്ണദാസ് നടത്തിയിട്ടുള്ളത്. അത് തെറ്റുപറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ ബോധപൂർവം പറഞ്ഞതാണ്, ഒരു വൈകാരികതയിൽ അടിമപ്പെട്ട് പറഞ്ഞതല്ല, ബോധപൂർവം തന്നെ പറഞ്ഞതാണ്, ഇതിൽ മികച്ച ഉദാഹരണം ഇല്ല എന്നാണ് പറയുന്നത്. അല്ല, അത് അദ്ദേഹത്തോട് ബോധ്യപ്പ്, അയാൾ അദ്ദേഹം എന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് കൃഷ്ണദാസാണ് വ്യക്തമാക്കേണ്ടത്. അത് പാർട്ടി ജില്ലാ സെക്രട്ടറി അല്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തെല്ലാമാണ് എന്ന് നിങ്ങളോടാണ് പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് കണ്ട് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സരിൻ ഈ കോൺഗ്രസിനെതിരെ പറഞ്ഞപ്പോൾ അതും വലിയ തോതിൽ വാർത്തയായിരുന്നു. മാധ്യമങ്ങൾ അവരുടേതായൊരു രീതിയിലാണ് പോകുന്നത്. അതിനപ്പുറം ഈ ഷുക്കൂറിൻ്റെ സംഭവത്തിൽ എന്തെങ്കിലും മാധ്യമങ്ങൾ അമിതമായി ചെയ്തിട്ടുണ്ടോ? ഈ സരിനും ഷാനിബെല്ലാം കോൺഗ്രസ് വിട്ടതുപോലെയല്ല ഈ ഷുക്കൂറിൻ്റെ പ്രതികരണത്തെ നിങ്ങൾ കാണേണ്ടത്. അതാണ് നിങ്ങളുടെ ഒരു ഈ മാധ്യമങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പം. അവിടെയാണ് മാധ്യമങ്ങൾ അതും ഇതും ഒരുപോലെയാണ്, എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ രണ്ട് വാർത്തയും കൊടുത്തല്ലോ എന്നാണ് നിങ്ങൾ പ്രചരിപ്പിക്കുക. അല്ലല്ലോ, സരിനും ഷാനിബും കോൺഗ്രസിനകത്തെ ബി ജെ പിയുമായിട്ടുള്ള രഹസ്യ ബാന്ധവത്തെ അതിൽ ആ ബാന്ധവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് അവരുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നത്, കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ച് ഇടതുപക്ഷത്തോടൊപ്പം വരുന്നത്. ഷുക്കൂർ അതല്ല. ഷുക്കൂറിൻ്റെ പ്രശ്നം ജില്ലാ സെക്രട്ടറി ചീത്ത പറഞ്ഞു, എനിക്കതിൽ മനം നൊന്തു എന്നാണ്. അതാണ് ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം തന്നെ പറഞ്ഞത്, എനിക്ക് അപ്പുണ്ടായ ഒരു ചെറിയ വികാരം. ആ അതല്ലാണല്ലോ ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ വികാരത്തിനുണ്ടായ ഒരു പ്രതികരണമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾ ഇത്രയും വലിയ പ്രചരണം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും പറയുന്നത് സരിനും ഷാനിബെല്ലാം രാഷ്ട്രീയം വിട്ടതുപോലെയാണ് ഷുക്കൂർ പറഞ്ഞതെന്ന്, അതല്ല എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായില്ലേ? അതല്ലേ ഇപ്പോൾ ഷുക്കൂറിൻ്റെ ഭാഗത്ത് നിന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ടത്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ ഷുക്കൂർ താങ്കൾ വഴക്ക് പറഞ്ഞു, ജില്ലാ സെക്രട്ടറി വഴക്ക് പറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സംഘടനാ രീതി അനുസരിച്ച് ഈ മുകൾ തട്ടിലുള്ള ആളുകൾ കീഴ്ത്തട്ടിലുള്ള ആളുകളോട് സംസാരിക്കാറുണ്ട്, ചിലപ്പോൾ കർശനമായി തന്നെ പറയാറുണ്ട്. ആ ഷുക്കൂറിനോട് പറഞ്ഞത് കുറച്ച് അധികമായി പോയി എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? നിങ്ങൾ ഈ സി പി എമ്മിൻ്റെ ഘടകത്തിനകത്ത് ഞങ്ങൾക്ക് ഒരു പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പോരായ്മ വരുമ്പോൾ അത് പരിഹരിക്കാനായി ഇടപെടുന്ന രീതിയുണ്ട്. ഓരോ രീതികൾ, പാർട്ടി ജില്ലാ സെക്രട്ടറി എന്നെങ്കിൽ എനിക്കൊരു രീതി ഉണ്ടാകും, വേറെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് വേറൊരു രീതി ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ വിഷമം വന്നിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാകെ മോശമാണെന്നൊന്നും അഭിപ്രായം എനിക്കില്ല. കാരണം എന്താ, ഞാനവിടെ പറഞ്ഞത് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വർക്കിൽ കണ്ടിട്ടുള്ള ചില പോരായ്മയുണ്ട്, അത് പരിഹരിക്കണം. അപ്പം അദ്ദേഹത്തിന് തോന്നി ഞാനെന്തോ അയാൾ പ്രവർത്തിച്ചിട്ടും ഒരു പ്രവർത്തനം നടത്തുന്നില്ല, എന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്നൊരു വികാരം തോന്നിയിട്ടുണ്ടാവാം. അത് അയാളുടെ പ്രശ്നമാണ്.
അതല്ല ഞങ്ങൾ പരിഹരിക്കില്ലേ. ഞങ്ങളത് ഞങ്ങൾ പാർട്ടി സഖാക്കളെന്ന് പറഞ്ഞാൽ വളരെ ആത്മബന്ധത്തോടുകൂടിയും അവനവൻ്റെ പ്രശ്നങ്ങളെല്ലാം പാർട്ടിക്കകത്ത് തന്നെ ചർച്ച ചെയ്യുന്നവരാണ്. അത്തരത്തിലുള്ളൊരു പാർട്ടിയിൽ ഒരു വാക്കിൻ്റെ പുറത്ത് വിഷമിപ്പിച്ചാലും ആ വിഷമത്തിനെല്ലാം മണിക്കൂറിൻ്റെ നേരം കൊണ്ട് തന്നെ ഈ ഐസുരുകും പോലെ പോകും. അതെല്ലാം ആ വികാര പ്രകടനങ്ങളെല്ലാം ഇതെല്ലാം ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. ഇനിയും ഞങ്ങൾക്ക് പാർട്ടി കമ്മിറ്റികളിൽ കർശനമായി പറയേണ്ടി വരും, ചില സഖാക്കളെ ചീത്ത പറയേണ്ടി വരും, സ്വാഭാവികമാണ്. അതെല്ലാം ഇനിയും നടക്കും. അപ്പം അങ്ങനത്തെ വിഷമം ഉണ്ടാകുമ്പോൾ അതും പരിഹരിച്ച് പാർട്ടി മുന്നോട്ട് പോകും. അപ്പോൾ ഈ താങ്കൾ ഷുക്കൂറുമായിട്ട് സംസാരിച്ചിരുന്നു, ഷുക്കൂറിന് എന്താ പ്രയാസം ചോദിച്ച് താങ്കളും അദ്ദേഹം ഒരു വ്യക്തിപരമായ സംഭാഷണം നടന്നിരുന്നോ? അല്ല, ഇപ്പം ഇത്ര നേരം നടന്നിട്ടില്ല. കാരണം അയാൾക്ക് എന്തായാലും ഒരു വിഷമം എന്നിൽ നിന്നുണ്ടായല്ലോ. ആ വിഷമത്തിൻ്റെ ഇടയ്ക്ക് ഇനി ഞാൻ പോയിട്ട് വീണ്ടും സമാധാനിപ്പിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യലാവും, ഒരു നാടകമായി തോന്നും. എന്തിനപ്പോൾ അത്? കുറച്ച് കഴിയുമ്പോൾ ഈ ഷുക്കൂറിന് എന്നെ നന്നായിട്ടറിയാം, ഞാൻ എങ്ങനെയാണ് പെരുമാറുക, ഞാൻ എന്താണ് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഗുണമാണെങ്കിലും ദോഷമാണെന്ന് നന്നായിട്ടറിയാം. 100% അയാൾ എന്നിൽ നല്ല വിശ്വാസം ഉണ്ടാവും. പാർട്ടി ജില്ലാ സെക്രട്ടറിയെ പറഞ്ഞതിൽ അദ്ദേഹത്തിന് ഇന്നലെ തന്നെ ഖേദം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കാര്യമൊന്നും ഇപ്പോൾ നടത്തിയിട്ടില്ല, നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. അല്ലാതെ തന്നെ അദ്ദേഹം ഇപ്പോൾ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണല്ലോ, ആ രീതിയിൽ തന്നെ പോകും. ഇപ്പോൾ ഈ സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും പുറത്ത് പറയാറില്ല, മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും പറയാറില്ല. ഷുക്കൂർ ആ രീതിയിൽ മാധ്യമങ്ങളിലൂടെ പരസ്യമായി പറഞ്ഞത് ഒരു അച്ചടക്ക ലംഘനമായി കാണുന്നുണ്ടോ? ഷുക്കൂർ പറഞ്ഞത്, ഷുക്കൂർ മാധ്യമങ്ങളിലൂടെ പരസ്യമായിട്ട് പറഞ്ഞത് പാർട്ടിക്ക് അകത്ത് പറയേണ്ടതാണ്. ഇപ്പോൾ ഈ താങ്കൾക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഈ സംസ്ഥാന നേതാക്കൾ ജില്ലയിൽ തന്നെയുണ്ട്, അവരോട് പറയാതെ ഈ പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഒരു അച്ചടക്ക ലംഘനമാണോ? സാധാരണ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പർ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല. കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി ഘടകത്തിലോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിലോ പെടുത്താം, അതാണ് അതിൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ എന്നോട് തന്നെ അദ്ദേഹത്തിന് ഇത്ര വിഷമമുണ്ടെങ്കിൽ എന്നെ വന്ന് കണ്ടിട്ട് ഈ നിങ്ങൾ ചെയ്തത് ശരിയായില്ല, എനിക്ക് വല്ലാത്ത വിഷമമായി എന്ന് പറഞ്ഞാൽ അതിനെല്ലാം പരിഹരിക്കുന്ന രീതികളുണ്ട്. അല്ലെങ്കിൽ ഒരു പാർട്ടി കത്ത് പാർട്ടിക്ക് കൊടുക്കുക, പാർട്ടി നേതൃത്വത്തിനൊക്കെ കൊടുക്കുക. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടി രീതികളാണ്. ഞങ്ങളതെല്ലാം ചർച്ച ചെയ്യും. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരെ വരുന്ന പരാതിയും ഞാൻ ഇരിക്കുന്ന ഘടകത്തിൽ തന്നെ ചർച്ച ചെയ്ത് എനിക്കെന്തെങ്കിലും പോരായ്മയോ ന്യൂനതയോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാം സംഘടന രീതികൾ. അപ്പോൾ അതിന് പകരം മാധ്യമങ്ങളോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, ഒരു പാർട്ടിക്ക് യോജിക്കാത്തൊരു രീതി ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. അതിപ്പോൾ അദ്ദേഹം ഒരു വികാര പ്രകടനത്തിന് പോയി നിങ്ങളെല്ലാം എങ്ങനെയാ വെച്ചാൽ ഈ മനുഷ്യൻ്റെ വികാരങ്ങളെ പോലും കണക്കിലെടുക്കാതെ പൊതുസമൂഹത്തിൽ ഞങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനം വളരെ സത്യസന്ധമാണ് എന്ന് പറയുന്നവരാണല്ലോ. മരണവീട്ടിൽ ആ മരണവീട്ടിലെ കുട്ടികളുടെ മുമ്പിലേക്ക് നിങ്ങൾ മൈക്ക് നീട്ടിയിട്ട് അവിടുത്തെ സങ്കടങ്ങളെ പോലും അല്ല, അതൊക്കെ ഞാൻ പറയണോ? നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ പറയണോ? നിങ്ങളിപ്പോൾ നമ്മുടെ അർജുൻ ഈ കർണാടകയിൽ പോയി കാണാതായ അർജുൻ്റെ മകളിനോട് മുമ്പിൽ നിങ്ങൾ മൈക്ക്, അല്ല ഇതേ മാധ്യമങ്ങളാണ്, ഇതേ മാധ്യമങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ കേരളത്തിൽ ഒരു പുതിയ പുതിയ ഒരു രീതികളാണ്, ശീലങ്ങളായി മാധ്യമങ്ങൾ കൊണ്ടുവരികയാണ്. ഇതെല്ലാം തെറ്റായ സന്ദേശമാണ് മാധ്യമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വികാരത്തെ ഉണ്ടായിട്ടുള്ള വികാരം. ആ വികാരത്തെ പൂർണ്ണമായും നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക ചെയ്ത് അതായത് സി പി എമ്മിനെതിരായി എങ്ങനെ ഇയാളെ ഉപയോഗിക്കാൻ പറ്റും എന്ന് നോക്കി അത് തുടക്കത്തിൽ അത് കണ്ടു, പക്ഷേ അയാൾ തന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഈ വിഷയം ഇനി പാർട്ടിയിൽ ചർച്ച ചെയ്യുകയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും അച്ചടക്ക നടപടി അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അല്ല, അതൊക്കെ ഞങ്ങൾ പിന്നീട് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ. എന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം ഇപ്പം ഞങ്ങൾ എന്തായാലും ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, പിന്നീട് നോക്കണം. എൻ എൻ കൃഷ്ണദാസിൻ്റെ ഈ പ്രസ്താവന ശരിക്കും ഈ പാർട്ടിക്ക് വലിയൊരു മൈലേജ്, ഷുക്കൂർ ഈ പോയി എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു, പിന്നെ അദ്ദേഹം പാർട്ടിയുടെ കൺവെൻഷനിൽ വരുന്നു, ആ സമയത്ത് ഇത്തരം ഒരു പരാമർശം മാധ്യമങ്ങൾക്കെതിരെ ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊരു പരാമർശം ഒഴിവാക്കേണ്ടിയിരുന്നില്ല, അതല്ലേ കുറച്ചുകൂടി പാർട്ടിക്ക് ഒരു മൈലേജ് കിട്ടാനുള്ളൊരു സാധ്യത കളയുകയല്ലേ ചെയ്തത്? അല്ല, അതിപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ പാലക്കാട് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ആ പ്രതികരണത്തിൽ ഇപ്പം ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. എന്തായാലും ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എല്ലാം കൃത്യമായി പോകുന്നുണ്ട്, വലിയ വിജയ പ്രതീക്ഷ തന്നെയാണല്ലോ അല്ലേ? എങ്ങനെ? ഈ സ്ഥാനാർത്ഥിയുടെ പര്യടനവും എല്ലാം വളരെ കൃത്യമായി പോവുകയും ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം നിലവിൽ കൃത്യമായി പോകുന്നുണ്ട്. അതിലെന്താ കൃത്യമായി പോകാത്ത പ്രശ്നമുണ്ടോ? എല്ലാം വളരെ നന്നായിട്ട്
നല്ല രൂപത്തിൽ തന്നെ അടിത്തട്ട് വരെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും വളരെ സജീവമാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളെ വലുതാക്കി പ്രചരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിലെ ഒരു കാര്യം അല്ല പുറകിൽ പോകാനില്ല. അല്ല നിങ്ങൾ ഞങ്ങളുടെ പറയുമ്പോൾ നിങ്ങൾക്ക് 100 നാവാണ്, അവരുടെ പറയുമ്പോൾ ഒരു 100 നാവിന് പകരം ഒരു 95 നാവ് കുറയും, ഒരു 5 നാവ് വെച്ച് പറയും, അത്രയേ ഉള്ളൂ. എന്തായാലും CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഈ ഷുക്കൂറുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ അപ്പോഴുണ്ടായ ഒരു വൈകാരിക പ്രതികരണം മാത്രമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.